വസു, ദേ തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് എന്നാ വേണം. എന്നാ അമ്മികലത്ത് ഒഴുകിക്കോ. അത് മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലോ. അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്കറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നാ എന്റെ വിചാരം. എന്റെ ഭഗവാനെ, എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോണവിടുന്ന് ചെസ് മത്സരത്തി ഞാൻ അവനെ തറപറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്? അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റിച്ച് വന്നാലുണ്ടല്ലോ. നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തൈ പാടുന്നു. അമ്മ ഒല്ലം തിന്നെ എടുത്തു വെച്ചു. എടാ നാളെ പോയി കുളിച്ചേച്ച വരാൻ. അമ്മയുടെ പിണ്ണതയിലെ എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ